ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് ഇൻഷാല്ലാ സൺഡേയും തേഴ്സ്ഡേയും ആണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ യെല്ലോ അക്രിൽ പെയിന്റ് എടുത്തിട്ടുണ്ട്, അതൊരു സ്പോഞ്ച് കൊണ്ട് ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. പെയിന്റ് ചെയ്തതിനു ശേഷം ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാറുണ്ടോ മാറ്റി വെക്കണം. ഇപ്പൊ ബോട്ടിൽ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ ബ്രഷ് കൊണ്ടുവന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ പെയിന്റ് പറ്റാത്ത ഭാഗത്തുള്ള പാടൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതും ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റിവെക്കാം. ഞാൻ ഇനി ഇവിടെ കുറച്ച് ഉണങ്ങിയ വെള്ളക്ക എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളക്ക എന്നാണ് പറയുന്നത്. ഇതിന്റെ ടോപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇതിന്റെ താഴ്ഭാഗത്തുള്ള നമുക്ക് ഇളക്കി മാറ്റാം. ഈ ബോട്ടിലറിന് വേണ്ടി 4 ഉണങ്ങിയ വെള്ളക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡ് അക്രിൽ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇതിനു മുന്നേ തെങ്ങിന്റെ പൊരിക്ക വെച്ച് ചെയ്തിട്ടുള്ള വാൽഹാങ്ങിയും വേറൊരു ക്രാഫ്റ്റിന്റെയും വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കാം. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇത് കേക്കിന് വേണ്ടിയിട്ട് ഫ്ലവർ ഒക്കെ വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയതാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ച് ബുക്കിന്റെ ഇടയിൽ വെച്ച് ഉണക്കിയെടുത്തതാണ്. നിങ്ങളുടെ ഇതില്ലാന്നുണ്ടെങ്കിൽ ഗാർഡനിലൊക്കെ ഇതേ ഷേപ്പുള്ള വേറെ ചെടികളൊക്കെ കാണും, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഇലയുള്ള ചെടികളൊക്കെ കാണും. അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങനെ എടുത്താലും മതി. ഇനി ഇതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ അക്രിൽ പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടി ആ ലീഫിൽ നിന്ന് ഞാൻ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കുന്നത് ഗ്ലൂഗൺ കൊണ്ടാണ്. ഗ്ലൂഗൺ ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളോ ഫെവിബോണ്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ച് പാടായിരിക്കും, നമ്മൾ കുറച്ച് നേരം പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് ഞാൻ 2 ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ലീവ്സ് ഒട്ടിച്ചെടുക്കുകയാണ്. ലീഫിന്റെ താഴെ മാത്രം ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം ലീഫിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഗ്ലൂ കാണാൻ പറ്റും, അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് താഴ്ഭാഗത്ത് മാത്രം ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലീവ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് 1 ഫ്ലവർ കൂടെ ഒട്ടിച്ചെടുക്കാം. ഇനി 1 ഫ്ലവർ ഈ ബോട്ടിലിന്റെ ടോപ്പിലായിട്ടും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവറിന്റെ സെന്ററിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഗോൾഡ് കളറിലെ പെയിന്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്ലവറിന്റെ സെന്ററിൽ കൂടെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. വെള്ളക്കയാകുമ്പോൾ ഫ്ലവർ പോലെ ഓൾറെഡി ഓരോ പെറ്റലായിട്ടുണ്ട്, അതിന്റെയൊക്കെ സൈഡിലൊന്ന് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബോട്ടിലിന്റെ പെയിന്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളർ പെയിന്റ് കൊണ്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വാർണിഷും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലിയർ വാർണിഷ് ആണ് എടുത്തിരിക്കുന്നത്. വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ലോണം കേടുകൂടാതെ കുറെ നാൾ ഇരുന്നോളും. മാത്രമല്ല ബോട്ടിൽ നല്ലൊരു ഗ്ലേസിംഗ് ആണ്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മുടെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫ്ലവറും ലീവ്സും ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനുമൊക്കെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.
പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ ട്രൈഡ് പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. Thank you.